ഹലോ ഫ്രണ്ട്സ്, ഒരു സ്പോർട്സ് മാന്, പ്രത്യേകിച്ച് ഒരു ഫുട്ബോളർക്ക് ശാരീരികമായ കരുത്ത്, ശാരീരികമായ ക്ഷമത തുടങ്ങിയ മോട്ടോർ സ്കിൽസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബുദ്ധിയുടെ കാര്യം എടുത്തു നോക്കിയാൽ ഇവരൊക്കെ ബിലോ ആവറേജ് ആയിരിക്കും, മാക്സിമം പോയാൽ ആവറേജ് ആയിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിലെ മിക്കവാറും ആളുകൾക്കുണ്ട്. സെൻ പെർസെൻറ്റേജ് ആളുകളും അങ്ങനെയാണ് വിചാരിക്കുന്നത് എന്നല്ല പറയുന്നത്, മറിച്ച് ഒരു 90% ആളുകൾക്കുള്ള ധാരണ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് സ്കൂളിൽ കോളേജിലൊക്കെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളോട് സയൻസ് വിഷയങ്ങളൊന്നും നിങ്ങൾ എടുക്കണ്ട, അല്ലെങ്കിൽ കൊമേഴ്സ് വിഷയങ്ങൾ നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ വല്ല ആർട്സ് സബ്ജക്റ്റും എടുത്താലേ നിങ്ങൾക്ക് കൈച്ചിലായി പോകാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജയിക്കാം, പിന്നെ ഗ്രേസ് മാർക്കിൻ്റെ സഹായമൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിലുള്ള ഉപദേശങ്ങൾ മിക്കവാറും സ്പോർട്സ് കോട്ടക്കാർക്ക് കൊടുക്കുന്നത്. മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സ്പോർട്സ് കോട്ടയിലൂടെ ജോലി നേടുന്ന കായിക താരങ്ങൾ, അങ്ങനെ നേടിയെടുക്കുന്ന ജോലി നേടുന്ന കായിക താരങ്ങളോട് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ സമീപനം, ഇവരൊരു സ്പോർട്സ് കോട്ടയിലൂടെ വന്ന ആളുകളാണ്, ബുദ്ധിപരമായിട്ട് ഇവർ പിന്നോട്ടായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടുകൊണ്ട് ഇവരൊരു രണ്ടാം കാറ്റഗറി ആയിട്ട് കാണുന്ന ഒരു സമ്പ്രദായം ഉണ്ട് എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ അനുഭവങ്ങൾ അങ്ങനെ പലതും അവർ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി SLC കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞിട്ട് BPED ചെയ്ത്, MPED ചെയ്ത്, MPhil ചെയ്ത്, PhD വരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പല കായിക അധ്യാപകരെയും അവരുടെ അധ്യാപക സമൂഹത്തിനിടയിൽ അവർ ക്വാളിറ്റി കുറഞ്ഞ ആളുകളാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് നിലനിർത്തുന്ന പല അധ്യാപകരുണ്ട്. എല്ലാ അധ്യാപകരും അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കുട്ടികളും അങ്ങനെയാണ്, എല്ലാ സുഹൃത്തുക്കളും അങ്ങനെയാണ് കാണുന്നത് എന്നല്ല പറയുന്നത്, മിക്കവാറും ആളുകളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ ഇവർ സ്പോർട്സിലൂടെ വരുന്ന ആളുകളാണ്, ബുദ്ധിപരമായിട്ട് വലിയ ഒരു ഉന്നമനമുള്ള ആളുകളല്ല, ശാരീരിക ക്ഷമത കൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും ഉയർന്നു വന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ ചിന്താഗതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം സ്പോർട്സ് ഇന്നിങ്ങനെ, പ്രത്യേകിച്ച് ഫുട്ബോൾ ഇന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൽ വ്യക്തമായ ഒരു ധാരണ വരും. അത് നമുക്ക് വീഡിയോയിലേക്ക്. ഒരു സ്പോർട്സ് താരത്തിന് ഏറ്റവും ബുദ്ധി ആവശ്യമുള്ള ഒരു മേഖലയാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഫുട്ബോൾ, ഇന്ത്യയിൽ നിന്ന് ഫുട്ബോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എല്ലായിടത്തും ഫുട്ബോൾ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ കളിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ വാച്ച് ചെയ്യുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ. പല ആളുകളും പല രീതിയിലുള്ള റിസർച്ചുകളും നടത്തി, പല കണ്ടുപിടുത്തങ്ങളും നടത്തി, പല രീതിയിലുള്ള പഠനങ്ങളും നടത്തിയിട്ടാണ് ഇന്നത്തെ ഫുട്ബോളിൻ്റെ ഓരോ ടാക്ടിക്സും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഓരോ ടെക്നിക്കുകളും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫുട്ബോൾ മേഖലയിൽ ഒരു താരമായി മാറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം നല്ല ബുദ്ധി ഇതിന് അത്യാവശ്യമാണ്. ഫുട്ബോൾ താരത്തിന് വേണ്ടത് ലോജിക്കൽ ഇൻ്റലിജൻസാണ്. നല്ല ലോജിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ നല്ല കായിക താരങ്ങളായി, നല്ല ഫുട്ബോളേഴ്സായിട്ട് മാറാൻ പറ്റുള്ളൂ. ഒരു ഒരു ഫോർമേഷനോ അല്ലെങ്കിൽ ഒരു ഇക്വേഷനോ കളിയുടെ 90 മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഓരോ സാഹചര്യവും ഓരോ മിനിറ്റും വ്യത്യസ്തമായിരിക്കും ഗ്രൗണ്ടിലുള്ള. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് അവിടെ ഇംപ്രവൈസേഷൻ നടത്താനും പുതിയ ആ സിറ്റുവേഷൻ അനുസരിച്ച് എന്താണോ ലോജിക്ക് അത് കൈകാര്യം ചെയ്യാനും കഴിയുന്ന ആളുകൾക്ക് മാത്രമേ നല്ല ഫുട്ബോളേഴ്സായിട്ട് മാറാൻ കഴിയുള്ളൂ. ഇനി ഇത് വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ബന്ധം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കൊക്കെ, നമ്മളെ കുട്ടികൾക്കൊക്കെ വളരെ പ്രയാസം തോന്നുന്ന ഒരു വിഷയമാണല്ലോ മാത്തമാറ്റിക്സ്. ഈ മാത്തമാറ്റിക്സ് പഠിക്കാൻ എന്ത് തരം ബുദ്ധിയാണ് കുട്ടികൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലോജിക്കൽ ഇൻ്റലിജൻസാണ്. ഏത് ലോജിക്കൽ ഇൻ്റലിജൻസ്? ഫുട്ബോൾ കളിക്കാൻ നമ്മൾ ഏത് ലോജിക്കൽ ഇൻ്റലിജൻസ് ആണോ ഉപയോഗിച്ചത് അതേ ലോജിക്കൽ ഇൻ്റലിജൻസ് വേണം മാത്സ് ചെയ്യാനും. അപ്പോൾ നന്നായി ഫുട്ബോൾ കളിക്കുന്ന ഒരാൾക്ക് നന്നായി മാത്സ് പഠിക്കാൻ കഴിയില്ലേ? മാത്സ് പഠിക്കുന്ന കുട്ടിക്ക് മാത്സ് പഠിച്ച് അവൻ്റെ ബ്രെയിനിൽ വരുന്ന എന്താണോ അത് പേപ്പറിൽ എഴുതി പിടിപ്പിച്ചാൽ മതി. പക്ഷേ ഒരു ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം എന്താണോ ലോജിക്ക്, അവിടെ എന്താണോ ലോജിക്ക് അത് അവൻ്റെ മൈൻഡിലേക്ക് വരികയും ശരീരത്തിലൂടെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നോക്കുമ്പോൾ നല്ലൊരു ഫുട്ബോളർ എന്ന് പറയുന്നത് ബാക്കിയുള്ള കുട്ടികളെക്കാളും, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെക്കാളും ബുദ്ധിപരമായിട്ടും ശാരീരികപരമായിട്ടും ശാരീരിക കരുത്തുപരമായിട്ടും ഒക്കെ നോക്കുമ്പോൾ ഒരു പിടി മുന്നിലായിരിക്കും. സ്പോർട്സ് കോട്ടയിലെ മിക്കവാറും ആളുകൾ പഠനത്തിൽ പിന്നോട്ടായിരിക്കും.
അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മളെ ബ്രെയിൻ ടയർഡാകുമ്പോൾ നമുക്ക് ചിന്താഗതികൾ കുറയും, ചിന്തിക്കേണ്ട രീതി മാറും. നമ്മൾ ചിലപ്പോൾ ക്ഷീണമുള്ളത് കൊണ്ട് പഠിക്കാൻ നമുക്ക് താല്പര്യം കുറയും. അതുപോലെ പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ ഇത് നമ്മൾ ഒഴിവാക്കണ്ടേ, നമ്മൾ സ്ഥിരമായിട്ട് മിക്കവാറും സ്പോർട്സ്മാനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു കാരണമുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ സ്പോർട്സ് താരങ്ങൾക്കൊക്കെ ബാക്കിയുള്ള കുട്ടികളെപ്പോലെ അല്ലെങ്കിൽ അവരെക്കാട്ടി ഒരു സ്റ്റെപ്പ് മുന്നിൽ നിന്ന് പഠനത്തിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, സ്പോർട്സ് താരങ്ങൾക്ക് മിക്കവാറും ആളുകൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ മടിയാണ്. അല്ലാതെ ബുദ്ധിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോർട്സ് താരത്തെയും നമ്മൾ തള്ളേണ്ടതില്ല. പ്രത്യേകിച്ച് ഒരു ഫുട്ബോളറെയും, നന്നായി ഫുട്ബോൾ കളിക്കുന്ന, ഗ്രൗണ്ടിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന, നല്ല പാസുകൾ ചെയ്യുന്ന, നല്ല ചിന്തിക്കുന്ന ഒരു ഫുട്ബോളർക്കും കണക്ക് പഠിക്കാനോ ബാക്കിയുള്ള വിഷയങ്ങൾ പഠിക്കാനോ ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ആ ലോജിക്കൽ ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് നന്നായി കളിക്കാൻ പറ്റുന്നത്. പിന്നെ പഠനത്തിൽ പിന്നോട്ടാണെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളീ പറഞ്ഞ മടിയാണ്. കാരണം ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ പല സ്പോർട്സ് താരങ്ങളെയും കണ്ടിട്ടുണ്ട്. അവർ ഈ ഞാൻ സ്പോർട്സുകാരനാണ് അതുകൊണ്ട് എനിക്ക് ബുദ്ധി കുറവാന്ന് സ്വയം അങ്ങ് ആ ഒരു സ്ഥാനത്തേക്ക് അവരോധിച്ച് വെക്കും. എന്നിട്ട് പല എക്സ്ക്യൂസും പറയാലോ, സ്പോർട്സാണ് അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അത് ഒഴിവാകുന്ന പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ എക്സ്ക്യൂസ് പറയൽ ഒഴിവാക്കിയിട്ട് കായിക മേഖലയിൽ നമ്മൾ എങ്ങനെയാണോ ശ്രദ്ധിക്കുന്നത്, അതുപോലെ തന്നെ പഠന വിഷയങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെക്കാൾ മുകളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നുള്ള യാതൊരു സംശയമില്ല. ജോലിയിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും, നമ്മളെ പഠനത്തിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. ബാക്കി ഏത് മേഖലയിലാണോ നമ്മൾ ഇടപെടുന്ന, ആ മേഖലയിലൊക്കെ ബാക്കിയുള്ള ആളുകളെക്കാൾ കൂടുതൽ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ഇടപെടാൻ നമുക്ക് കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മൾ മാറ്റിവെക്കേണ്ടത് നമ്മളെക്കുറിച്ചുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അതുപോലെ നമുക്ക് കഴിവില്ല എന്നുള്ള എക്സ്ക്യൂസ് പറയലും മാത്രമാണ്. അതുകൊണ്ട് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്ക് മോട്ടിവേഷൻ ആകുന്ന രീതിയിൽ, അവരുടെ അഭിമാനം ഉയർത്തുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ മുന്നേറുക. സോ ഗോ അഹെഡ്. ഒരുപാട് അടിപൊളി കണ്ടൻറ്റുകളായിട്ട് ഞാൻ ഇനിയും വരും. സോ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും മിസ്സാവാതിരിക്കാൻ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഓക്കെ.